കൂടരഞ്ഞിയിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ് കയ്യേറി അനധികൃത തടയണ നിർമ്മാണം. പൂവാറാം തോട് നായാടമ്പോയിൽ റോഡ് കയ്യേറിയാണ് അനധികൃത തടയണ നിർമ്മാണം നടക്കുന്നത്. ഇത് സംബന്ധിച്ച് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകി. നിർമ്മാണം അനധികൃതമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫും പറഞ്ഞു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലാണ് പൊതുമരാമത്ത് റോഡ് കയ്യേറി അനധികൃത തടയണ നിർമ്മാണം നടക്കുന്നത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൂടെ കടന്നുപോകുന്ന പൂവാറാം തോട് നായാടമ്പോയിൽ റോഡ് കയ്യേറിയാണ് നിർമ്മാണം. സ്വാഭാവിക നീരുറവ തടഞ്ഞു നിർത്തിയാണ് അനധികൃതമായി തടയണ നിർമ്മാണം നടക്കുന്നതെന്നും പഞ്ചായത്തിലെ പൂവാറാം തോട് മേടപ്പാറയിലെ ജാതിക്കാർ റിസോർട്ട് ഉടമകളാണ് റോഡ് കയ്യേറി തടയണ നിർമ്മിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട്. 10 മീറ്റർ വീതിയുള്ള റോഡ് 2 മീറ്ററോളം റിസോർട്ട് ഉടമകൾ കെട്ടിയെടുത്തിട്ടുണ്ട്. നാട്ടിലുള്ള പരാതി തന്നെ ഞങ്ങൾ കൂടഞ്ഞ് പൂവാറാം തോട് നായാടമ്പോയിൽ ചാലിയ നിർമ്മാണ റോഡിന് ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി എന്ന നിലയ്ക്ക് ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴാണ് റോഡ് കയ്യേറി ഇവിടെ അനധികൃതമായി പണി നടക്കുന്നത്. അപ്പം നിലവിൽ റോഡിൻ്റെ അതിർത്തി നിന്ന് 3 മീറ്റർ ഉള്ളിലേക്ക് വലിച്ച് കെട്ടിയിട്ടില്ല. അപ്പം അത് നിലവിൽ തികച്ചും നിയമവിരുദ്ധമാണ്. നിലവിലെ ഡിമാൻഡ് ഞങ്ങളുടെ റോഡിൻ്റെ ഭാവിയിൽ ഇവിടെ ഒരു കല്ലിങ്ങുണ്ട്. ആ കല്ലിങ് നിർമ്മിക്കുന്നതിന് റോഡിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള പോക്കിന് ഞങ്ങൾക്ക് തടസ്സം ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശം കൂടിയാണിത്. സ്വാഭാവിക നീരുറവ തടഞ്ഞു നിർത്തിയുള്ള തടയണ നിർമ്മാണം കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കും. നിർമ്മാണത്തിനുള്ള കല്ല് ഇതേ പറമ്പിൽ നിന്നും അനധികൃതമായി പൊട്ടിച്ചെടുക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. നിർമ്മാണം അനധികൃതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫും പറഞ്ഞു. പൂവാറാം തോട്ടിലെ അനധികൃത നിർമ്മാണം പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പോയി സന്ദർശിച്ചിരുന്നു. സെക്രട്ടറിയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സ്ഥലം സന്ദർശിച്ചപ്പോൾ ഗുരുതരമായ കയ്യേറ്റമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധന നടത്തി മണിക്കൂറുകളിൽ തന്നെ ഈ നിർമ്മാണം നിർത്തിവെക്കുന്നതിനാവശ്യമായി സ്റ്റോപ്പ് മെമ്മോ ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ ഇത് പൊളിച്ചു മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനാവശ്യമായ നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും. റിസോർട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണ്. ലൈസൻസ് പുതുക്കുന്നതിന് ഫീസ് അടച്ചിട്ടുണ്ടെന്നും പുതുക്കി നൽകിയിട്ടില്ല എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പുതുക്കാൻ അപേക്ഷ തന്നിട്ടുണ്ട്, ഫീസ് അടച്ചിട്ടുണ്ട്, നിലവിൽ പുതുക്കി നൽകിയിട്ടില്ല. അതേസമയം കയ്യേറ്റം ഉടൻ പൊളിച്ചു മാറ്റുമെന്ന് റിസോർട്ട് അധികൃതരും പറഞ്ഞു. അല്ല ഭായി, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിലവിൽ ഓൾറെഡി നമ്മൾ എത്ര കയ്യേറിയിട്ടുണ്ടാവും? ഏകദേശം 5 മീറ്റർ അങ്ങോട്ടും പോകണം, 10 മീറ്റർ. അപ്പൊ നീ നിക്കുന്നിടത്ത് എത്തും. അത് നിർമ്മാണ പ്രവർത്തനം ഈ എൻഡിൽ ചെയ്യാൻ പറ്റില്ല, അതിന് പറ്റിയല്ലോ പിന്നെ പലിക്കണ്ടേ? ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.